ഇപ്പം പത്മരാജൻ്റെ തന്നെ ഒരു കഥ ആലോചിക്കുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. ശരിയാണ്, ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ സിനിമ ഇങ്ങനെയുള്ള ഞാൻ എടുത്ത സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രൊഡ്യൂസർ അതിന് തയ്യാറായി എന്ന് വരും. പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എൻ്റെ പാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അതിനെപ്പറ്റി നന്നായി അറിയാം. കുട്ടിശ്രാങ്ക്, വിമാനപ്രസ്ഥമൊക്കെ കാണാത്ത ആൾക്കാരില്ല, പിറവിയൊക്കെ കാണാത്ത ആൾക്കാരില്ല. അപ്പം അത് ടെലിവിഷനിൽ വരുന്നുണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്, അല്ലാതെ തിയേറ്ററിൽ പോയതൊന്നല്ല. അപ്പം പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എടുത്ത് എൻ്റെ സിനിമ കാണാൻ വരത്തില്ല. അതിന് വിഷമമുണ്ടോ? തീർച്ചയായിട്ടുണ്ട്. ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് ഒരു തിയേറ്റർ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫിലിം മേക്കറിന്. കാരണം സൈലൻസ് അതൊരു പക്ഷേ ഈ സാധാരണ പ്രേക്ഷകന് അത്ര സംവേദനക്ഷമം അല്ലാതാകുന്നതുകൊണ്ടാണോ അങ്ങനെ കരുതുന്നുണ്ടോ? അതോ ഒരു വിഭാഗം ഒരു സിനിമ എന്ന് പറയുന്നത് എല്ലാ ഓഡിയൻസിനും വേണ്ടിയാണോ, അതോ ഒരു ഇൻ്റലക്ച്വൽ പ്ലെയിനിലുള്ളവർക്ക് വേണ്ടിയാണ്, അങ്ങനെ ഉണ്ടോ? ഇല്ല, ഇപ്പം നമ്മുടെ രാജ്യത്തെ ഒരു 5% ഇൻ്റലിജൻസ് എടുത്താൽ പോലും എൻ്റെ മാതിരിയുള്ള സിനിമകൾ ഏറ്റവും സക്സസ്ഫുൾ ആക്കാം. കാരണം അവർക്ക് പോയി കാണാം, അവർക്ക് അതിനുവേണ്ടി ചിലവാക്കാം, അവരാണ് ഇൻ്റലിജൻസിൻ്റെ പലതും ഡിസിഷൻസ് എടുക്കുന്നവർ. പക്ഷെ അപ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻട്രാക്ട് ചെയ്യണം, സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് ഇതിനെ കൺസ്യൂം ചെയ്തു. പക്ഷെ അതിനേക്കാൾ ഉപരി എൻ്റർടൈൻമെൻ്റ് അല്ല അത്, ഒരു നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസസ്, ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസസ് മറ്റേതിനേക്കാൾ വലുതാണ്. അതിനൊരു സോഷ്യൽ ഇത്തരം കാര്യങ്ങളിൽ ചലച്ചിത്ര അക്കാദമിക്കൊക്കെ വലിയ പങ്കുണ്ട്. തീർച്ചയായിട്ടുണ്ട്. അത് കൊണ്ട് ഈ ഒരു ഏത് സ്ഥലത്താണ് ഒരു സെക്കൻഡ് കൊണ്ട് സൈലൻസ് ആക്കാൻ പറ്റുന്നത്? ഒരു തിയേറ്ററിനേ പറ്റുള്ളൂ. സൗണ്ടിൻ്റെ കാര്യത്തിലായാലും വിഷ്വലാണെങ്കിലും വലിപ്പത്തിലാണെങ്കിലും ലാർജർ ദാൻ സൈസിലാണെങ്കിലും ഒക്കെ ക്രിയേറ്ററിൻ്റെ ക്രാഫ്റ്റുകളാണ്. അത് ടെലിവിഷനിൽ സാധിക്കൂ ഇല്ല, കാരണം ഉള്ളതിനേക്കാൾ ചെറുതായിട്ടാണ് നമ്മൾ കാണുന്നത്.